ഹായ് ഫ്രണ്ട്സ്, വില്ലേജ് ലൈഫ് മലബാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ നിങ്ങൾക്കറിയോ? നല്ല അടിപൊളിയായിട്ടുള്ള പലവക കറിയും പിന്നെ നല്ല പൂള കുത്തി അടച്ചതും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പലവക കറി എന്താണെന്ന് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. പോത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള പീസും എല്ലും ഒക്കെ അടങ്ങിയിട്ടുള്ള പാർട്സുകളൊക്കെയാണ് ഈ പലവക എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ അതിന് പലവക എന്നാണ് കേട്ടോ പറയാം. പൂളിയും പലവകയും അത് നല്ലൊരു കോമ്പിനേഷനാണ്. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കുത്തി ചതക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നാലഞ്ച് പച്ചമുളക് കൂടി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സവാള എടുത്തിട്ട് സ്ലൈസ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സവാള ഒന്നും എടുക്കണില്ല കേട്ടോ. പിന്നെ രണ്ടോ മൂന്നോ ഒക്കെ ഇട്ടാലൊരു മതിലായിരിക്കും. അപ്പം ഞാൻ ഇറച്ചിക്കറി ആവുമ്പം ഒന്നൊക്കെ തന്നെ ഇട്ട് കൊടുക്കലുള്ളൂ കേട്ടോ. പിന്നെ നമ്മളൊരു രണ്ട് തക്കാളി അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. തക്കാളി ഒന്നും ഒരുപാടൊന്നും ഇടയത് കേട്ടോ. നമ്മുടെ ഇറച്ചീൻ്റെ ഒരു ടേസ്റ്റ് തന്നെ പോകും പുളിയൊക്കെ വന്നിട്ട്. തക്കാളി അരിയുമ്പോഴേ നമ്മൾ ഈ ഒരു ഞെട്ട് കളയണം. മൂത്രക്കല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യതയാണെന്ന് പറഞ്ഞേക്കാം കേട്ടോ. മൂത്രക്കല്ലൊക്കെ ഉള്ളവർക്ക് അധികമാവും എന്നൊക്കെ പറയണതാണ്. ഓ, എന്താണെന്നറിയില്ല. ഏതായാലും നമ്മളത് കളയണുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫാണ് കേട്ടോ ഇത്. എല്ലാ ഒരു ഭാഗത്തുള്ള ഒരു പീസും ഉണ്ട്, എല്ലും ഉണ്ട് കേട്ടോ. പിന്നെ പതിരി, അങ്ങനത്തെ വെസള, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടയാണ് കേട്ടോ. നമ്മൾ കുറച്ചിറച്ചി വാങ്ങിയിട്ട് പിന്നെ കുറച്ച് പിന്നെ പലവക ഇട്ടാൽ മതി എന്ന് പറയും. അതിന് നമ്മളൊരു 50 രൂപയൊക്കെ കൊടുത്താൽ മതി. അപ്പം അതും കൂടി ഇട്ട് തരും. അപ്പം അങ്ങനെ നമ്മൾ വാങ്ങണ എന്തിനാന്ന് വെച്ചാൽ വെറും ഇറച്ചി പുളിയ്ക്ക് ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു സംഭവമാകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമ്മൾ പൂളകീമൊക്കെ ഉണ്ടാക്കൂലേ, ചിലവർ പൂള ബിരിയാണി എന്ന് പറയും. ആ സംഭവം അതിനും ഇത് ഫസ്റ്റ് തന്നെയാണ് കേട്ടോ, ഈ ഇറച്ചി. അപ്പം പിന്നെ എല്ലാവരും ഇങ്ങനെ ഒന്ന് വാങ്ങി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടണുണ്ട് കേട്ടോ. മുളകൊക്കെ നല്ല പോലെ വേണം പുളിയൊക്കെയാകുമ്പോൾ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ, പിന്നെ നമ്മൾ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ മല്ലിയാണ് കേട്ടോ ഇത്, മല്ലിപ്പൊടി. അത് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 4-5 സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരല്പം പെരിഞ്ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ് ഏകദേശം. പിന്നെ നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 6-7 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള കറിയിലേക്കും നെയ്ച്ചോറിലേക്കും ഒക്കെ ഇടുന്ന ഒരു ഇലയാണിത്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 6-7 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കപ്പയൊക്കെ തൊലിച്ചെടുക്കണം. അപ്പം ഞാൻ സ്റ്റെപ്പ് മേലാണ് ഇട്ടിരുന്നത്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. എൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ഹസിൻ്റെ ഒപ്പക്ക് പാടത്ത് പൂള ഉണ്ട്, അതൊക്കെ വിറ്റിട്ടോ പുറത്തേക്ക് കൊടുത്തതാണ്. ഒരുപാട് ഉണ്ടാകുമ്പോൾ നമുക്ക് വീട്ടിൽ അതൊക്കെ അവിടെ വേണ്ടല്ലോ. അപ്പം പിന്നെ അത് വിറ്റപ്പം ചെറിയ പൂളൊക്കെ അവർ ആ ഒരു കച്ചവടക്കാർ തൊടിയിൽ തന്നെ ഇട്ട് പോകും, പാടത്ത് തന്നെ ഇട്ട് പോകും കേട്ടോ. അപ്പം അത് വേസ്റ്റാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ എടുത്തുകൊണ്ട് വന്നതാണ്. നല്ല പൂള തന്നെയാണ്, കുറച്ച് ചെറുതാണെന്നുള്ളും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല വേവണ അല്ല, കുത്തി ഒടിച്ചാലൊക്കെ നല്ല ഒട്ടീണ പൂളയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂളൊക്കെ തൊലിച്ച് കഴിഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ.
ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട, ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ മുറിച്ചിടണത്. ചെറിയ മോളെ ചെറുതായിട്ട് കരയുന്നുണ്ട്, എനിക്ക് അവിടെ കളിപ്പിക്കാണ് കേട്ടോ, അതാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാരും ക്ഷമിക്കട്ടോ. അപ്പോൾ നമ്മൾ പൂളൊക്കെ കുത്തി മുറിച്ച് കഴിഞ്ഞു, ഇനി നമുക്കിതിലേക്ക് കുറച്ച് അധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കട്ടോ. പൂളയുടെ ഒരു മുകളിൽ നിൽക്കണം കേട്ടോ, വെള്ളം അത്രക്കും വേണം, എന്നാലേ പിന്നെ അതിൻ്റെ ഒരു കട്ടും കേടൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താണ് കേട്ടോ നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ പൂള ഞാൻ കറണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ ഇവിടെ വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ചെറുള്ളിയൊക്കെ ഞാൻ പിന്നെ എറിഞ്ഞെടുക്കുകയാണ് കേട്ടോ, വറവിടാൻ വേണ്ടിയിട്ടുള്ള. അപ്പം നമ്മൾ ഒരുപാട് ചെറുള്ളിയൊക്കെ എടുക്കും കേട്ടോ. പിന്നെ ചെറുള്ളിയാണ് ഈ ഒരു കറിയുടെ ഏറ്റവും ഒരു ടേസ്റ്റ് കേട്ടോ. അതിൽ നല്ല പോലെ വറവിടണം, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഒക്കെ വറവിട്ടിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൂളയൊന്ന് നോക്കാം. ആഹാ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഞാനിതൊരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നോമ്പുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എത്തുന്നുള്ളൂ കേട്ടോ, മക്കൾസിന് കൊടുക്കുകയാണ്. ഇവർക്ക് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ബീഫ് പിന്നെ പൂള അങ്ങനെയൊക്കെ ഉള്ള. അപ്പം അതായതുകൊണ്ട് കുറച്ചൊക്കെ തിന്നോളും. അപ്പം ഞാൻ കുറച്ചധികം തന്നെ കൊടുത്തിട്ടുണ്ട്. അവനാണ് കേട്ടോ എൻ്റെ വലിയ മോന്, റിച്ചു. അപ്പോൾ നല്ല ഇഷ്ടമാണ് ഇങ്ങനെയുള്ളതൊക്കെ. ഇങ്ങനെ തിന്നിട്ട് രണ്ടാളും. ഇത് രണ്ടാമത്തവൻ കേട്ടോ, ദീപു. എനിക്ക് 4 കുട്ടികളാണ്, വലിയവൻ 7 വയസ്സായിട്ടുള്ളൂ, അതിൻ്റെ ഇളയത് 3 ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ വെച്ചിട്ട് തന്നെയാണ് എൻ്റെ യൂട്യൂബും കാര്യങ്ങളൊക്കെ. എല്ലാവരും എന്നോട് ചോദിക്കും എനിക്ക് എവിടെ നിന്ന് അതിനൊക്കെ സമയം ഉണ്ടായിട്ടൊന്നുമല്ല, അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ, ഉറക്കൊഴിച്ചിട്ടൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ മക്കൾസ് പറഞ്ഞത്. ഏതായാലും നമുക്ക് നോമ്പൊക്കെ തുറന്നിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.